ആദിപുരുഷ് രാമായണത്തിൻ്റെ ഹൈടെക് വേർഷനാണ്. അതിൽ സീതയെ തട്ടിക്കൊണ്ടുപോയി കഴിയുമ്പോൾ ലക്ഷ്മണൻ രാമനോട് പറയും, രാവണന് വലിയൊരു സേനയുണ്ട്, പക്ഷെ അങ്ങ് അയോധ്യയുടെ യുവരാജാവാണ്, ഒരു വാക്ക് പറഞ്ഞാൽ ഒരു രാജ്യം മുഴുവൻ അങ്ങോട്ട് കൂടെ നിൽക്കും. അപ്പം രാമൻ പറയും, വേണ്ട, ഞാൻ എൻ്റെ അപ്പന് കൊടുത്ത വാക്കാ, അവിടുത്തെ സേന പോയിട്ട് അവിടുത്തെ ഒരു തരി മണ്ണിൻ്റെ മേലും എനിക്ക് അവകാശമില്ല അടുത്ത 14 വർഷത്തേക്ക്. അപ്പം ലക്ഷ്മണൻ ചോദിക്കും, അങ്ങയുടെ ഭാര്യയ്ക്ക് പ്രിയപ്പെട്ടതാണോ അങ്ങ് കൊടുത്ത വാക്ക്? രാമൻ പറയും, അവളെൻ്റെ പ്രാണനാണ്, പക്ഷെ എൻ്റെ പ്രാണനേക്കാൾ വലുതാണ് ഞാൻ കൊടുത്ത വാക്ക്. ഇത് ഗോസ്പെലിൽ കല്യാണത്തെക്കുറിച്ചാണ് സംസാരിക്കുക. ഒരു സ്ത്രീയും പുരുഷനും ആൾത്താരയ്ക്ക് മുന്നിൽ കൈകോർത്ത് പിടിച്ചിട്ട് ഇങ്ങനെ പറയും, സന്തോഷത്തിലും സന്താപത്തിലും, ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും, സമ്പത്തിലും ദാരിദ്ര്യത്തിലും, മരണം വേർപ്പെടുത്തും വരെ ഒന്നിച്ച് ജീവിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനത്തിൻ്റെ മേൽ കുരിശു വരച്ചിട്ട് കാർമ്മികം പറയും, ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപ്പെടുത്താതിരിക്കട്ടെ. സ്ട്രോങ് ആണ് വചനത്തിൽ, വചനത്തിൽ ആരംഭിച്ചതാണ് ഓരോ കല്യാണവും. എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, കല്യാണം എന്ന് പറയുന്നത് അത് ദൈവത്തിൻ്റെ ഒറിജിനൽ ഡിസൈനാണ്, നാച്ചുറൽ ഡിസൈനാണ്. ഡിവോഴ്സ് അത് നമ്മൾ മനുഷ്യരുടെ കണ്ടുപിടുത്തമാണ്.